നിങ്ങളൊരു ക്ലാസ് 11-12 CBSE സ്റ്റുഡൻസ് ആണോ? എങ്കിൽ നിർബന്ധമായി നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത്. നമുക്കറിയാം, വൺ ഓഫ് ദി മോസ്റ്റ് ടഫസ്റ്റ് ബോർഡ് എക്സാം എന്ന് പറയുന്നത് CBSEയുടേതാണ്. അപ്പോൾ പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കും, ഞങ്ങൾക്ക് ബോർഡ് എക്സാമില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇത്ര പേടിക്കേണ്ടത്? മക്കളെ, പ്ലസ് വണ്ണിലാണ് നമ്മൾ സയൻസിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. പ്ലസ് വൺ പഠിക്കാതെ നമ്മൾ പ്ലസ് ടുവിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായി നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, കോമ്പറ്റീറ്റീവ് എക്സാം, അതായത് JEE, നീറ്റ് പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ പ്ലസ് ടുവിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതേപോലെ തന്നെ പ്ലസ് വണ്ണിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം പ്ലസ് വൺ ടോപ്പിക്ക് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് ഈ പ്ലസ് ടു ബോർഡ് എക്സാം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ബോർഡ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ JEE ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ CBSE ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഈ എക്സാം വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിന് നിങ്ങളെ സഹായിക്കാനാണ് സൈലത്തിൻ്റെ CBSE ക്ലാസ് 11-12 എന്ന് പറയുന്ന ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ടാണ് ഇവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് 100% മാർക്ക് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മറ്റൊന്നുമല്ല, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും 100% ഫ്രീ ആയിട്ട് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലൈവിൻ്റെയൊക്കെ സ്ലൈഡ്സും നോട്ട്സും കിട്ടുന്നതിന് വേണ്ടിയായിട്ട് നിങ്ങൾ ഉടനെ തന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ഉടനെ തന്നെ ക്ലിക്ക് ചെയ്യുക. മാക്സിമം പ്ലസ് വൺ പ്ലസ് ടു CBSE പഠിക്കുന്ന എല്ലാ കൂട്ടുകാരിലോട്ടും നമ്മുടെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് സൈലത്തിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഈ ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് അടിച്ചെടുക്കാം.